നമസ്കാരം കായിക വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം ഈ സീസണിലെ താര കൈമാറ്റ വിപണിയെ ചൂടുപിടിപ്പിച്ചത് ലോക റെക്കോർഡ് തുകയ്ക്ക് പി എസ് ജി സ്വന്തമാക്കിയ ബ്രസീൽ സൂപ്പർ താരം നെയ്മറെ ബാഴ്സലോണ തിരികെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തയാണ് ബാഴ്സലോണയ്ക്കൊപ്പം ലാലിഗയിലെ ചിലവൈരികളായ റയൽ മാഡ്രിഡും നെയ്മറിനായി രംഗത്തെത്തിയത് മറ്റൊരു എൽ ക്ലാസിക്കോ മൂ ട്രാൻസ്ഫർ വിപണിയിലും കണ്ടു എന്നാൽ വിപണിയുടെ അവസാന ഘട്ടങ്ങളിൽ ചിത്രത്തിൽ ബാഴ്സലോണ മാത്രമായി നെയ്മറെ കൈമാറുന്നത് സംബന്ധിച്ച് ഇരു ക്ലബ്ബുകളും ധാരണയിലെത്തിയെന്നുവരെ റിപ്പോർട്ടുകളുണ്ടായി എന്നാൽ ഒന്നും നടന്നില്ല ഈ സീസണിലും നെയ്മർ പി എസ് ഡിക്കായി തന്നെ പന്ത് തട്ടു അതിനിടെ നെയ്മറെ വീണ്ടും ബാഴ്സലോണയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ പിന്നിൽ നടന്ന വിഷയങ്ങളാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നെയ്മറെ തിരികെ എത്തിക്കാൻ ബാഴ്സ തയ്യാറായത് ഇതിഹാസ താരവും നായകനുമായ ലേണൽ മെസ്സിയുടെ ഇടപെടലാണെന്ന തരത്തിലാണ് വാർത്തകൾ ഒരു ദിവസം നെയ്മറിന് മെസ്സി അയച്ച മെസ്സേജ് ആണ് ട്രാൻസ്ഫർ നാടകത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പി എസ് ഡിയിൽ ജീവിതം സുഖകരമല്ലെന്ന നെയ്മറുടെ മെസ്സേജിനുള്ള മറുപടിയിലാണ് മെസ്സി നെയ്മറെ ബാഴ്സയിലേക്ക് തിരികെ എത്തിക്കാൻ ക്ഷണിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ഒരിക്കൽ കൂടി ജയിക്കാൻ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നായിരുന്നു മെസ്സിയുടെ സന്ദേശം ഇതോടെയാണ് നെയ്മർ ക്ലബ്ബ് മാറാൻ താല്പര്യപ്പെടുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതിനിടെ കളിക്കാരെ പകരം നൽകിയും അതിനൊപ്പം വൻതുക ഓഫർ ചെയ്തും ബാഴ്സലോണ തങ്ങളുടെ പഴയ സൂപ്പർ താരത്തെ തിരികെത്തിക്കാൻ പഠിച്ച മണി പതിനെട്ടും പയറ്റി പരാജയപ്പെട്ടത് ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂമിൽ വരെ നിരാശ പടർത്തിയതായും റിപ്പോർട്ടുകളുണ്ട് നെയ്മറിന്റെ വിഷയത്തിൽ തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന തോന്നലാണ് മിക്ക താരങ്ങൾക്കുമുള്ളതെന്ന് സ്പാനിഷ് മാധ്യമങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇക്കാര്യം കോച്ച് എണാസ്റ്റോ വാൽവെർഡോയും പ്രസിഡന്റ് ജേസഫ് മാരിയ ബർത്തോമിയോടും താരങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു റാക്കറ്റിച്ച് ഡെംബല എന്നിവരെയും ബാക്കി തുകയും നൽകി നെയ്മറെ എത്തിക്കാനായിരുന്നു ബാഴ്സലോണയുടെ പദ്ധതി എന്നാൽ ഇക്കാര്യത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടതിൽ റാക്കറ്റിച്ച് അതൃപ്തനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു താൻ ഇരയാക്കപ്പെട്ടുവെന്ന തോന്നലാണ് ഈ ക്രൊയേഷ്യൻ താരത്തിനുള്ളത്